ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്നലെ 67 റൺസിന്റെ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 373 റൺസ് എടുത്തപ്പോൾ ലങ്കയുടെ മറുപടി 8 വിക്കറ്റിന് 306 റൺസിൽ ഒതുങ്ങി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ വിജയത്തെക്കാളും ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് മുഹമ്മദ് ഷമിയുടെ മങ്കാദിങ് തന്നെയായിരുന്നു. ലങ്കൻ നായകനായ ദസുൻ ഷനക 98 റൺസുമായി ബാറ്റ് ചെയ്യവെയായിരുന്നു ഷമി മങ്കാദിങ്ങിലൂടെ വിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതേസമയം ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ വിക്കറ്റിന് വേണ്ടിയുള്ള ആ അപ്പീൽ പിൻവലിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ കൈയടി ഏറ്റുവാങ്ങിയിരുന്നു. ICC പോലും ശരിവച്ച ക്രിക്കറ്റിലെ നിയമമാണെങ്കിലും ഇന്നും മങ്കാദിങ് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്കെതിരാണെന്ന് കരുതുന്നവർ നിരവധിയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഷമിയുടെ അപ്പീൽ ഇന്നലെ പിൻവലിച്ചതെന്ന് രോഹിത് ശർമ്മ കളിക്ക് ശേഷം വിശദമാക്കിയിരുന്നു. താരം പറഞ്ഞതിങ്ങനെയാണ്, എനിക്കറിയില്ല ഷമി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. അവൻ അത്രയും നന്നായി 98 ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഔട്ടാക്കേണ്ട രീതി അതല്ല എന്ന് എനിക്ക് തോന്നി. അവന്റെ വിധി അവന് തന്നെ വിട്ടുകൊടുത്തു. ഞങ്ങൾക്കവനെ പുറത്താക്കേണ്ട രീതി ഇതായിരുന്നില്ല. ആ രീതിയിൽ അവനെ ഔട്ടാക്കാനും സാധിച്ചില്ല. അവൻ വളരെ നന്നായി കളിച്ചു. ഒരു മികച്ച ഇന്നിംഗ്സ് തന്നെയായിരുന്നു അതെന്നും രോഹിത് ശർമ്മ പറഞ്ഞു. എന്തായാലും മാന്യത കൈവിടാതെ രോഹിത് ശർമ്മ തക്ക സമയത്തെടുത്ത തീരുമാനമാണ് ദസുൻ ഷനകയെ സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് എത്താൻ സഹായിച്ചത്. ലങ്കയുടെ നായകനുമായ ഷനക മത്സരത്തിന് ശേഷം രോഹിത്തിനോട് തന്റെ അഭിനന്ദനം അറിയിക്കാനും മറന്നിരുന്നില്ല. ക്രിക്കറ്റിലെ തന്നെ ഒരു അവിസ്മരണീയ നിമിഷമായി ഇന്നലെ അത് മാറിയിരുന്നു.